പുരാതനമായ കാവ് തീയിട്ട് നശിപ്പിച്ച് വസ്തു റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് വിൽക്കാനുള്ള ഉടമസ്ഥന്റെ ശ്രമം കോട്ടുകലിൽ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. കോട്ടുകൽ ശ്രീ നാഗരുകാവാണ് വസ്തുവിന്റെ ഉടമസ്ഥൻ തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചത്. ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. കോട്ടുകൽ ഗുഹാക്ഷേത്രത്തോളം പഴക്കം ചെന്നതാണ് ഈ കാവ്. കാവിലെ നാഗരാജാവിന്റെ വിഗ്രഹങ്ങൾ തൊട്ടടുത്തുള്ള മഞ്ഞിപ്പുഴ ക്ഷേത്ര പരിസരത്തെ 5 സെന്റ് വസ്തുവിലേക്ക് മാറ്റിയ ശേഷം കാവ് സ്ഥിതി ചെയ്യുന്ന 70 സെന്റ് വസ്തു വിൽക്കാനായിരുന്നു ഉടമസ്ഥന്റെ ശ്രമം. ഉടമസ്ഥന്റെ നടപടിക്കെതിരെ പ്രദേശത്ത് ചേർന്ന സർവകക്ഷി യോഗം ചടയമംഗലം MLA മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ RDO ഉന്നത പോലീസ് മേധാവികൾ എന്നിവർക്ക് കാവ് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിരിക്കുകയാണ് നാട്ടുകാർ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കാവ് നമ്മളെല്ലാം നമ്മുടെ കുടുംബക്കാർ നമ്മളെല്ലാം ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സുപ്രഭാതം കൊണ്ട് ഒരു 1.5 വർഷം കൊണ്ട് ഇതിന്റെ ഇപ്പോഴത്തെ പിന്നെ ഓണർ എന്നുള്ള അവകാശപ്പെടുന്ന അദ്ദേഹം ഇത് ഇവിടെ നിന്ന് ഇതെല്ലാം പറിക്കാനും മാറ്റാനും മരം മുറിക്കാനും വസ്തുവിക്കാനും വിഗ്രഹം എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു മാറ്റം എപ്പോഴും വരുത്തണം. അതിന് നാട്ടുകാരെല്ലാം സഹകരിച്ച് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കണം. ഏറ്റവും ചരിത്രപരമായ ഒരു നല്ല ഒരു ഒരു പ്രദേശമാണ് ഈ കാവ്. പ്രത്യേകിച്ച് ഈ കാവ് സംരക്ഷിക്കേണ്ടത് ഈ നാട്ടുകാരുടെ ഒരു ആവശ്യമാണ്. കാരണം ഇത് എൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം. അന്ന് ഇതുപോലെ ഈ കാവ് ഇതിനേക്കാൾ കൂടുതൽ പരിശുദ്ധിയായിട്ടാണ് അന്ന് നിലനിന്നത്. അന്ന് പൊതുവെയുള്ള ഭക്തജനങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട RDOയ്ക്കും ജില്ലാ കളക്ടർക്കും അതിൻ്റെ പരാതി കൊടുക്കുകയും അത് അവരുടെ നിന്ന് ബഹുമാനപ്പെട്ട RDOയുടെ നിർദ്ദേശപ്രകാരം ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയും ആ ചർച്ചയിൽ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാമെന്ന് നമുക്ക് വാക്ക് തന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ ചടയമംഗലം.